കിഫ്ബിക്കെതിരെ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മസാല ബോണ്ടിന്റെ വിശദാംശങ്ങൾ തേടി ഇഡി ആർ ബി ഐക്ക് കത്തയച്ചു പിണറായി സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് സർക്കാർ അവതരിപ്പിച്ച ഓരോ പദ്ധതിക്ക് പിന്നിലും വൻ അഴിമതികളും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് കിഫ്ബിയുടെ മറവിലും സർക്കാർ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന ആരോപണം ശക്തമായി നിൽക്കുമ്പോഴാണ് ഇഡിയുടെ രംഗപ്രവേശനം അടിമുടി പ്രതിരോധത്തിലാണ് പിണറായി സർക്കാർ നാലു വശത്തുകൂടിയും ഇ ഡി പൂട്ടിട്ടിരിക്കുകയാണ് കിഫ്ബിക്കെതിരെ സെപ്റ്റംബറിലും കേന്ദ്ര സർക്കാർ ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത് കോടി യെസ് ബാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം ഇത് പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ അന്വേഷണവും വന്നിരിക്കുന്നത് കൂനിൻമേൽ കുരുവാണ് സർക്കാരിന് ഒരു വിവാദം തണുപ്പിക്കാൻ പെടാപ്പാടുപെടുമ്പോഴാണ് അടുത്ത വിവാദം തലപൊക്കുന്നത് ഓടി നടന്ന വിവാദങ്ങൾ ഒതുക്കലാണ് ഇപ്പോൾ മുഖ്യന്റെ പണി ജനങ്ങളെ സേവിക്കാനൊന്നും സമയമില്ല കിഫ്ബിയുടെ വായ്പാ ഇടപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സി എ ജി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ബാധ്യത വരുത്തിയെന്നും സി എ ജി വ്യക്തമാക്കിയിരുന്നു എന്നാൽ റിപ്പോർട്ടിലെ ചില പേജുകൾ എഴുതി ചേർത്തവയാണെന്നും ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും സർക്കാർ മറുവാദവും ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ സി എ ജിയും സർക്കാരും തമ്മിൽ വാഗ്വാദം മുറുകുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം വരുന്നത് ഇനിയിപ്പോൾ കിഫ്ബിയിലും കയറി ഇറങ്ങി നടക്കും എൻഫോഴ്സ്മെന്റ് മുഖ്യം തന്നെ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ എന്തേലും ചെയ്യാൻ നോക്കിയിരിക്കുകയാണോ ഇ ഡി അത് ഏറ്റുപിടിക്കാൻ പക്ഷെ ചെയ്യുന്നതെല്ലാം അഴിമതികളാകുമ്പോൾ അത് അന്വേഷിക്കാതെ വേറെ വഴിയില്ലല്ലോ കിഫ്ബിക്കെതിരെ സി എ ജി അല്ലേ രംഗത്ത് വന്നുള്ളൂ വേറെ ആരും അത് ഏറ്റുപിടിച്ചില്ലല്ലോ സി എ ജിയെ ഒതുക്കാൻ നിയമ പോരാട്ടം നടത്താനിരുന്ന മുഖ്യനും പരിവാരങ്ങൾക്കും ഇടുത്തിയായിരിക്കുകയാണ് ഇ ഡിയുടെ വരവ് ഫീസ് നോക്കാതെ മുന്നോട്ടു പോകാൻ സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലിയസ് നരിമാനെ ഇറക്കാനിരിക്കുകയാണ് സർക്കാർ സി എ ജിയുടെ വായടപ്പിക്കാൻ നരിമാനെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ ഒരു സിറ്റിംഗിന് പത്ത് ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങുന്ന അഭിഭാഷകനെ വെച്ചാണ് ലോട്ടറി കേസ് ഇപ്പോൾ സർക്കാർ വാദിക്കുന്നത് സമാനമായി അഭിമാനത്തിന്റെയും നിലനിൽപ്പിന്റെയും പ്രശ്നമെന്ന നിലയിലാണ് കിഫ്ബി കേസിനെയും സർക്കാർ കാണുന്നത് അതൊരു വഴിക്കൂടെ ഒതുക്കുമ്പോൾ ഇ ഡി വെറുതെ വിടുന്നില്ല പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റിന്റെ രംഗപ്രവേശനം വെറുതെയല്ല അല്ല സി എ ജി റിപ്പോർട്ട് അത്ര പവർഫുൾ ആണ് കിഫ്ബിയുടെ രണ്ടായിരത്തിഒരുന്നൂറ്റി കോടിയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഈ കണ്ടെത്തലാണ് സർക്കാരിന് വിനയായിരിക്കുന്നത് രാജ്യത്തിന് പുറത്തുനിന്ന് സംസ്ഥാനങ്ങൾ കടമെടുക്കരുതെന്ന ഭരണഘടനാ അനുച്ഛേദത്തിന്റെ ലംഘനമായാണ് മസാല ബോണ്ട് വഴി കിഫ്ബി പണം സമാഹരിച്ചതിനെ സി എ ജി കാണുന്നത് ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ബാധ്യത വരുത്തിയെന്നും സി വ്യക്തമാക്കുന്നു കേന്ദ്രത്തിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ കേന്ദ്ര അനുമതി വാങ്ങാതെ ആഭ്യന്തര കടമെടുപ്പ് പോലും പാടില്ലെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി ആഭ്യന്തര എടുത്തത് ഈ വ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് സി എ ജിയുടെ മറ്റൊരു കണ്ടെത്തൽ കിഫ്ബിയെ സർക്കാർ സ്ഥാപനമായി സി എ ജി കാണുമ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമെന്ന പോലെയാണ് കേരള സർക്കാർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ സി എ ജി റിപ്പോർട്ട് പിണറായി സർക്കാരിന് തലയ്ക്ക് മുകളിലെ വാളാണ് ഇ ഡിയുടെ അന്വേഷണം ഊരാ കൊടുക്കും कर्मा न्यूस डस्क न्यूज़